എപ്പോൾ ഗതാഗതത്തിനായി തുറക്കുമെന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. ന്യൂസ് 18 കൊച്ചി. ഇപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക് സംസ്ഥാനത്ത് വീണ്ടും നിപ ആശങ്കയുണ്ടായ സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് മന്ത്രി ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന യുവാവിന് രക്തസാമ്പിളിന്റെ പരിശോധനാ ഫലം സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് പരിശോധനാ ഫലം ആരോഗ്യവകുപ്പിന് കൈമാറിയിട്ടുണ്ട്. അത് പ്രതികൂലമാണോ അനുകൂലമാണോ എന്ന കാര്യം ആരോഗ്യമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കും. ആരോഗ്യമന്ത്രി ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. എറണാകുളം ഗസ്റ്റ് ഹൌസിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ആരോഗ്യമന്ത്രിയുമായി നേരത്തെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആശങ്ക വേണ്ട എന്നും സർക്കാർ വേണ്ടത്ര മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു. സർക്കാരും എല്ലാ രീതിയിലുള്ള മുൻകരുതലും സ്വീകരിച്ചിട്ടുണ്ടായെന്ന് ആരോഗ്യമന്ത്രിയും കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയ സാഹചര്യമുണ്ട്. അതേസമയം ഇപ്പോൾ യുവാവിന്റെ തൊടുപുഴയിലുള്ള സുഹൃത്തിന് പനി ബാധിച്ച് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. കൊല്ലത്തുള്ള 3 സുഹൃത്തുക്കളും ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. സംസ്ഥാനം വീണ്ടും നിപ ആശങ്കയിലെത്തിയിരിക്കുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന യുവാവിന്റെ രക്തസാമ്പിളിന്റെ പരിശോധനാ ഫലം സർക്കാരിന് ലഭിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം ഇപ്പോൾ ആരോഗ്യമന്ത്രി മാസ്റ്ററിലുള്ളത് എന്നുള്ളത് നമ്മുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിൽ നിന്നുള്ള റിസൾട്ട് പ്രതീക്ഷിക്കുകയായിരുന്നു. ഇന്നലെ തന്നെ നമുക്ക് ഏകദേശം അത് നിപ്പയാണെന്നുള്ളൊരു ധാരണയുണ്ടായിരുന്നു. പക്ഷേ NIV നിന്നുള്ള റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് സ്ഥിരീകരിച്ചിട്ട് റിസൾട്ട് അനൗൺസ് ചെയ്യാൻ അധികാരമുള്ളൂ. അപ്പോൾ ഇന്ന് രാവിലെ NIV നിന്ന് അത് നിപ്പയാണെന്ന് സ്ഥിരീകരിച്ച് റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് കേട്ടിട്ട് ജനങ്ങളാരും ഭയപ്പെടേണ്ടതില്ല. കാരണം ഇന്നലെ യഥാർത്ഥത്തിൽ മിനിഞ്ഞാന്ന് മുതൽ തന്നെ ഇത് നിപ്പയുടെ ലക്ഷണങ്ങളോടുകൂടി ഒരു പേഷ്യൻ്റ് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടു. നേരത്തെ 2 സ്വകാര്യ ലാബുകളിൽ നിന്നുള്ള ടെസ്റ്റ് റിസൾട്ട് വന്നിരുന്നു. അത് പൂർണ്ണമായിരുന്നില്ല. അവയിൽ ചില സാമ്പിളുകൾ പോസിറ്റീവെന്നും ചിലത് നെഗറ്റീവെന്നും ഒക്കെ കണ്ടിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ആലപ്പുഴ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ടെസ്റ്റ് നടത്തിയിരുന്നു. നമ്മളവിടെ പൂർണ്ണ സജ്ജമാകാൻ പുറപ്പെടുകയാണ്. പക്ഷേ ഇത് പൂർണ്ണമായിട്ടും ശരിയായിട്ടുള്ള റിസൾട്ട് കിട്ടുകയും അതുപോലെ തന്നെ NIV നിന്ന് അവർ ഡിക്ലെയർ ചെയ്യുകയും ചെയ്താൽ മാത്രമേ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ റിസൾട്ട് ഇപ്പോൾ വന്നിരിക്കുന്നു. രാവിലെ അത് പോസിറ്റീവാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ ഏറെ ഭയപ്പെടേണ്ടതില്ല എന്ന് പറയാൻ കാരണം നമ്മളിത് നിപ്പയാണെന്ന് സസ്പെക്ട് ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ ഇത് നിപ്പയാണെന്ന് സംശയിക്കുന്ന ഘട്ടത്തിൽ തന്നെ എല്ലാ മുന്നൊരുക്കങ്ങളും നിപ്പയാണെന്ന് കരുതിക്കൊണ്ട് തന്നെ നമ്മൾ ചെയ്തിരുന്നു. ഇന്നലെ മാധ്യമങ്ങളിലൂടെ ഈ കാര്യം കേരളത്തിലുടനീളം അറിയിച്ചതാണ്. ഞാൻ ആദ്യം തന്നെ മാധ്യമങ്ങൾക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. മിക്കവാറും എല്ലാവരും അതായത് ഒരു മീഡിയ ഒഴികെ മാധ്യമധർമ്മം പൂർണ്ണമായിട്ട് ഇത്തരത്തിലുള്ള അച്ചടക്കം പൂർണ്ണമായും പാലിക്കുകയും ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇന്ന് രാവിലെ ഞാൻ കുറച്ച് പത്രങ്ങളൊക്കെ നോക്കി TVയിലും ഒക്കെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ അവരിലെത്തിക്കാൻ വേണ്ടി നിങ്ങൾ നടത്തിയ ശ്രമത്തിന് ഞാൻ ആദ്യം തന്നെ അഭിനന്ദനം പറയുകയാണ്. കാരണം ഇത് ഒരു ഗൗരവമേറിയ ഒരു സിറ്റുവേഷനാണ്. എന്നാൽ ജനങ്ങളാകെ ഭീതിയിലാണ്ട് അവരുടെ ജീവിത പ്രവർത്തനങ്ങളാകെ നിലച്ചു പോകുന്ന മട്ടിലെത്തേണ്ടുന്ന യാതൊരു കാര്യവും ഇല്ലതാനും നമ്മൾ കഴിഞ്ഞ കോഴിക്കോട് നിന്നുള്ള അനുഭവം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ നേരിടാൻ കഴിയും എന്നുള്ളത് ആരോഗ്യവകുപ്പിന് നല്ല ആത്മധൈര്യമുണ്ട്. അതിനാവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ ഒരുക്കുകയാണ്. പക്ഷേ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ആരോഗ്യവകുപ്പ് പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണം. ഇന്നലെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള പേഷ്യൻറ്റിൻ്റെ കോണ്ടാക്ട് ലിസ്റ്റ് നമ്മൾ ട്രേസ് ചെയ്തിട്ടുണ്ട്. 86 പേരുടെ ഒരു ലിസ്റ്റ് ഇന്നലെ കൊണ്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അവരെല്ലാവരും ആരോഗ്യവകുപ്പിൻ്റെ നിരീക്ഷണത്തിലാണ്. അപ്പോൾ അതിനനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക. ആ കൂട്ടത്തിൽ 2 പേർക്ക് പനി ഉള്ളതായി കണ്ടിട്ടുണ്ട്. അതിൽ ഒരാളെ ഐസൊലേഷൻ വാർഡിൽ നമ്മൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഐസൊലേഷൻ വാർഡുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി രാജൻ ഗോബ്രഗയുടെ തന്നെ നേതൃത്വം എടുത്തുകൊണ്ട് ഡിസ്ട്രിക്ട് കളക്ടറുടെ നേതൃത്വത്തിൽ അവിടെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്.
അവിടെ നമുക്ക് പേഷ്യൻ്റ് എവിടെയെങ്കിലും ഉണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യുന്ന മുറക്ക് അഡ്മിറ്റാക്കാൻ സാധിക്കും. വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലല്ല, ഒരു പനിയും അതുപോലെ തന്നെ സകലം സോർക്രോട്ടൊക്കെ ഉണ്ട് എന്ന് കണ്ടതിനാലാണ് ഇപ്പോൾ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ ഗുരുതരാവസ്ഥയിലല്ല, ഏതായാലും അഡ്മിറ്റ് ചെയ്ത് നിരീക്ഷണം നടത്തുകയാണ്. മറ്റൊരാളെ വീട്ടിലിപ്പോൾ ഉണ്ട്, പനി ഉണ്ടെന്നുള്ളൊരു വിവരം കിട്ടിയിട്ടുണ്ട്. ഞങ്ങളത് അന്വേഷിക്കുകയാണ്. അപ്പോൾ ആ ഒരു പേഷ്യൻറ്റിനെയും ഇവിടത്തേക്ക് മാറ്റുന്നതാണ്. അപ്പോൾ അതിലും ഇപ്പോൾ ഭയപ്പെടേണ്ട കാര്യമില്ല, നന്നായിട്ട് നമുക്കത് നോക്കാൻ സാധിക്കും. പിന്നെ ഈ ഹോസ്പിറ്റലൈസ് ചെയ്തെടുത്ത് അവിടെ ഈ പേഷ്യൻറ്റിനെ പരിചരിച്ചിട്ടുള്ള ആദ്യഘട്ടത്തിൽ പരിചരിച്ചിട്ടുള്ള രണ്ട് നേഴ്സുമാർക്ക് അവർക്ക് ചെറിയൊരു തൊണ്ടക്കുള്ളൊരു അസ്വസ്ഥതയും നേരിയ പനിയും പറഞ്ഞിട്ടുണ്ട്. അവരെയും നമ്മൾ നിരീക്ഷണത്തിലാണ്, അവർക്കും ആവശ്യമായിട്ടുള്ള മെഡിസിനൊക്കെ കൊടുത്ത് തുടങ്ങുകയാണ്. അല്ല, ഞാൻ അവസാനം പറയട്ടെ, പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാം. പിന്നെ നിരീക്ഷണത്തിലാണ്, അതുകൊണ്ട് നമുക്കതിലും ഭയപ്പെടേണ്ട രീതിയിൽ, കഴിഞ്ഞ തവണ ആദ്യം തന്നെ കണ്ടത്ര വളരെ സിവിയർ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് വന്നിട്ടില്ല. അതൊരു ആശ്വാസമുള്ളൊരു കാര്യമാണ്, അത് നമുക്ക് ചെയ്യാം. പിന്നെ നമ്മൾ കഴിഞ്ഞ തവണ ഉപയോഗിച്ച റിബാവിറിൻ ടാബ്ലറ്റ് ആയിരുന്നു, അതിപ്പോൾ തന്നെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്, അത് പ്രയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മറ്റൊന്ന്, ഞാൻ ഇന്നലെ തന്നെ ഞങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു, കഴിഞ്ഞ തവണ ഓസ്ട്രേലിയയിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള ഒരു മെഡിസിൻ, ഹ്യൂമൻ മോണോക്ലോണൽ പിന്നെ ആൻറ്റിബോഡി, അത് മാബ് എന്ന് പറയുന്ന ആ മെഡിസിൻ NIV സ്റ്റോക്കുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ പിന്നെ കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി വീണ്ടും എന്നെ വിളിച്ചിരുന്നു, ഹർഷവർദ്ധൻജി, അതുപോലെ കേന്ദ്ര ആരോഗ്യവകുപ്പ് സെക്രട്ടറി പ്രീതി സുധനും വിളിച്ചിരുന്നു. അവർ NIV നിന്ന് ആ മെഡിസിൻ നമുക്ക് തരാൻ വേണ്ടിയിട്ട് അവർ സമ്മതിച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി അവരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു, അപ്പോൾ നമുക്ക് തരാം എന്നുള്ള രീതിയിൽ അത് സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ ആ മെഡിസിനും നമുക്ക് ICMR നിർദ്ദേശിക്കുന്ന പ്രോട്ടോകോൾ അനുസരിച്ച് നമുക്കത് പ്രയോഗിക്കാൻ സാധിക്കും. ഇവിടുത്തെ രണ്ട് ഡോക്ടർമാർക്ക് അതിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞ തവണത്തെ ആരോഗ്യവകുപ്പ് സെക്രട്ടറി ഇടപെട്ടുകൊണ്ട് ട്രെയിനിങ് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയിരുന്നു, അത് നമുക്ക് രണ്ട് ഡോക്ടർമാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പോൾ ഇതിൽ പറയാനുള്ളത്, വളരെ നന്നായിട്ട് ശ്രദ്ധിക്കുക കാര്യങ്ങൾ. പിന്നെ വല്ലാതെ ഭീതി ഉണ്ടാവേണ്ടതില്ല. ഈ അസുഖം ഇങ്ങനെ വായുവിലൂടെയെല്ലാം വളരെ ദൂരം ഇങ്ങനെ വന്ന് പകരുന്ന ഒന്നല്ല എന്നുള്ളതാണ്. വീണ്ടും പറയുകയാണ്, ഇതിൻ്റെ വൈറസിൻ്റെ കാരിയർ സ്വാഭാവികമായിട്ട് നാച്ചുറൽ കാരിയർ ആയിട്ട് കണക്കാക്കുന്ന വവ്വാലാണ്. ആ വവ്വാലിൻ്റെ സെക്രീഷൻസിൽ നിന്നാണ് മനുഷ്യരിലേക്ക് പകരുന്നത്. ചിലപ്പോൾ മറ്റു മൃഗങ്ങളിലേക്ക് പകർന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പന്നികൾ, കുതിരകൾ, ഇവയിലെല്ലാം പകർന്ന, അവയിലൂടെ മനുഷ്യന് പകർന്നതായിട്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 5-6 സ്ഥലത്ത് മാത്രമാണ് ലോകത്ത് ഈ ഇത് ഉണ്ടായിട്ടുള്ളത്. ഇതൊരു പുതുതായിട്ട് വന്നിട്ടുള്ള പിന്നെ ജന്തുജന്യ രോഗമായിട്ട്, ന്യൂലി എമർജിങ് സുനോസിസ് എന്ന് ഈ മെഡിക്കൽ മേഖലയിലുള്ളവർ വിശേഷിപ്പിക്കുന്ന ഒരു അസുഖമാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരാതിരിക്കാൻ, മറ്റ് മൃഗങ്ങളിലേക്ക് പകരാതിരിക്കാനും അതൊക്കെ നമുക്ക് ശ്രദ്ധിക്കാം. അത് വെറ്റിനറി വിഭാഗത്തിൻ്റെ കൂടി സഹായം ഞങ്ങൾ തേടുന്നുണ്ട്. ഇന്ന് വെറ്റിനറി വിഭാഗത്തിലുള്ളവരെ കൂടി ചേർത്തുകൊണ്ടുള്ള മീറ്റിംഗ് ഒക്കെ വിളിച്ച് ചേർത്തിട്ടുണ്ട്. അവരുടെ സഹായം കൂടി നമുക്ക് തേടാൻ സാധിക്കും. ഇതിലേറ്റവും നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഈ വവ്വാലൊക്കെ കടിച്ച് ഉപേക്ഷിച്ച മാമ്പഴങ്ങളൊക്കെ കടിക്കാതിരിക്കുക. ഇവയുടെ സലൈവയിലൂടെയൊക്കെയാണ് പകരുന്നത് എന്ന് തന്നെയാണ് ലോകത്തിപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇപ്പോൾ ബംഗ്ലാദേശിലാണെങ്കിൽ ഈ വവ്വാല് മുത്തിയ മറ്റേ കള്ളിൻ്റെ ആ പാത്രത്തിൽ നിന്ന് പിന്നെ കള്ള് കുടിച്ചിട്ടുള്ള ആളുകൾക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത്ര എക്സ്പോസ്ഡ് ആയിട്ടുള്ള, വവ്വാല് ധാരാളമുള്ള പ്രദേശത്ത് അതിന് എക്സ്പോസ്ഡ് ആയിട്ടുള്ള, മറച്ചു വെക്കാത്ത, വവ്വാല് വന്നിരിക്കാനിടയാകുന്ന ഭക്ഷണങ്ങൾ, അത് കഴിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. നന്നായിട്ട് കഴുകി പഴങ്ങളൊക്കെ കഴിക്കാനൊക്കെ ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കൃത്യമായി പാലിച്ചാൽ ഭയക്കാനൊന്നുമില്ല എന്നുള്ളതാണ്. പിന്നെ ആർക്കെങ്കിലും പനിയോ മറ്റോ കണ്ടാൽ ഉടനെ റിപ്പോർട്ട് ചെയ്യുകയും അത് ശുശ്രൂഷിക്കുകയും ചെയ്യുക, ചികിത്സ തേടുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. നേരിട്ട് പേഷ്യൻറ്റിൻ്റെ അടുത്ത് ഒരു 1-2 മീറ്ററിനുള്ളിൽ നിൽക്കുമ്പോൾ അവരുടെ കഫും ചുമയുമൊക്കെ വരുന്ന, ചുമയും തുമ്മലും ഒക്കെ വരുമ്പോൾ നേരിട്ട് സ്രവങ്ങൾ മറ്റൊരാളുടെ ശരീരത്തിൽ പതിക്കാനിടയാകുമ്പോഴാണ്, അല്ലെങ്കിൽ തൊട്ടടുത്ത് അത് സ്രവത്തിൽ നിന്ന് പിന്നെ ഈ വയസ്സ് വരാനിടയാകുമ്പോഴാണ് രോഗം പകരുന്നതെന്ന് തന്നെയാണ് ഇതുവരെ നിരീക്ഷിച്ചിട്ടുള്ളത്. അതങ്ങനെ തന്നെയാണ് അനുഭവവും വന്നിട്ടുള്ളത്. അതുകൊണ്ട് വളരെ ദൂരെ നിൽക്കുന്ന ആളുകളൊന്നും ഭയക്കേണ്ടതില്ല. പിന്നെ പക്ഷേ എല്ലാവരും ഒരു മുൻകരുതലെടുക്കുക, വൃത്തിയായി കഴുകിയിട്ടൊക്കെ ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിക്കുക. എന്തെങ്കിലും സംശയകരമായ സാഹചര്യം ഉണ്ടെങ്കിൽ കൈകൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം ആഹാരം കഴിക്കുക. പിന്നെ ഇതൊക്കെ പാലിച്ചാൽ, ആ നിർദ്ദേശം നേരത്തെ തന്നെ തന്നിട്ടുണ്ട്, പല പത്രങ്ങളും ഇന്നത് കൊടുത്ത് കാണുന്നതിൽ വലിയ ആശ്വാസമുണ്ട്. അപ്പോൾ അത് പൂർണ്ണമായിട്ടും അനുസരിക്കുക എന്നുള്ളതാണ്. പിന്നെ നാടാകെ ഇങ്ങനെ ഇവിടെ ഒരു അസുഖമുണ്ട് എന്നുള്ളത് കൊണ്ട് വല്ലാതൊരു പാനിക് ആവേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. നല്ല അസുഖമുള്ളവർ ആൾക്കൂട്ടത്തിൽ പോകാതിരിക്കുക എന്നുള്ളത്, തുമയും തുമ്മലും ഒക്കെ ഉള്ളവർ. അത് ഇതിന് മാത്രമല്ല,
ഇനി H1N1 ഒക്കെ ആയാലും പകരുന്നത് അങ്ങനെ തന്നെയാണ്. അവർ ചുമയും തുമ്മലും ഒക്കെ ഉള്ളവർ അത് ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്ന രീതിയിൽ വ്യക്തിപരമായിട്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മറ്റ് സമൂഹവും ശ്രദ്ധിക്കണം. പരസ്യമായിട്ട് ആൾക്കൂട്ടത്തിൽ ആ സമയത്ത് പോകാതിരിക്കുക എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ നമുക്ക് നേരിടാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ എല്ലാവരും ഉണ്ട്, ഹെൽത്ത് സെക്രട്ടറി തൊട്ട് പിന്നെ എല്ലാവരും ഉണ്ട്. CM ഓരോ നിമിഷവും മുഖ്യമന്ത്രി ഈ കാര്യങ്ങൾ വിളിക്കുകയും അതിൻ്റെ ഫോളോ അപ്പ് നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് ആകെ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്ന് പ്രതിപക്ഷ നേതാവ് രാവിലെ പിന്നെ വന്നിരുന്നു, അദ്ദേഹം ഇക്കാര്യമെല്ലാം സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം എല്ലാ പിന്തുണയും പിന്നെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. MLA MPമാരും എല്ലാം അടങ്ങിയ ജനപ്രതിനിധികൾ, മുനിസിപ്പൽ വൈസ് ചെയർമാനും കോർപ്പറേഷൻ വൈസ് ചെയർമാനും പ്രതിപക്ഷ നേതാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ജനങ്ങൾ ഒറ്റക്കെട്ടായി നമുക്ക് നേരിടാൻ കഴിയുന്ന ഒന്നാണ് പിന്നെ ഈ അസുഖം എന്നുള്ളത് കാണുക. മുൻ അനുഭവം കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് കുറേ കൂടി ഇതിനെ സമീപിക്കാനുള്ള ഒരു രീതിയുണ്ട്. കഴിഞ്ഞ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അന്നത്തെ പ്രവർത്തകരെല്ലാം കൂടി തയ്യാറാക്കിയൊരു പിന്നെ ഗൈഡ് ലൈൻ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഉണ്ട്. അത് പബ്ലിഷ് ചെയ്യാനിരിക്കെയാണ് പിന്നെ ഇത് വന്നത്. അപ്പോൾ നമുക്ക് അതിൽ നിന്നുള്ള മാർഗരേഖകളൊക്കെ സ്വീകരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതും പിന്നെ ഗുണകരമാണ്. ഇപ്പോൾ ശ്രീ ജോസ് അതുപോലെ തന്നെ കോഴിക്കോടുള്ള ടീമെല്ലാം, കലക്ടർ അന്നത്തെ കലക്ടറായിരുന്നു ശ്രീ ജോസ്, ഇവിടെ സഫീറിൻ്റെ നേതൃത്വത്തിൽ നേരത്തെ തന്നെ എല്ലാ നടപടികളും തുടങ്ങി, വളരെ നന്നായിട്ട് കലക്ടറുടെ നേതൃത്വത്തിലുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. മുൻ അനുഭവം കൂടി വെച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് പറയാനും ചെയ്യാനും ജോസ് നമ്മുടെ കൂടെ പിന്നെ വന്നിട്ടുണ്ട്. അവിടുത്തെ കോഴിക്കോട് ടീമെല്ലാം, അവരെല്ലാം നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവരെല്ലാം ഇവിടെ വന്ന് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിതിനെ നേരിടും, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ എല്ലാ കിട്ടാവുന്ന ലോകത്തിൻ്റെ ഏത് കോണിലും കിട്ടാവുന്ന ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് നമ്മളിവിടെ കൊടുക്കും. മറ്റൊരാളിലേക്ക് പകരാതിരിക്കാനുള്ള എല്ലാ സംവിധാനവും നമ്മൾ സ്വീകരിക്കും. അതിനുള്ള എല്ലാ സജ്ജമായിട്ടുണ്ട്. അതുകൊണ്ട് വല്ലാതെ ഭയപ്പെട്ട് മറ്റസുഖങ്ങളൊന്നും ആളുകൾ വരുത്തി വെക്കരുത്. എന്നാൽ വളരെ കെയർലെസ് ആയിട്ട് ചില ആളുകൾ ഈ നവമാധ്യമങ്ങൾ, ഞാൻ ഇന്നലെ പറഞ്ഞു ഫേസ്ബുക്ക് അതുപോലുള്ള ഇതിൽ എന്തൊക്കെയോ വരികയാണ്. ഇന്നലെ തന്നെ കർശനമായി പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ തവണ മോഹന വൈദ്യർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അയാൾ പിന്നെ കഴിഞ്ഞ തവണ ഇവിടുന്നോ പെറുക്കി കൊണ്ടുവന്ന മാമ്പഴമൊക്കെ ഇങ്ങനെ കടിച്ച് കാണിച്ചിട്ട് വവ്വാൽ കടിച്ചതൊക്കെ ഞാൻ കടിച്ചതിനും നിങ്ങളും തിന്നോളൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ടായിരുന്നു. അമ്മാതിരി അങ്ങനെ ഉണ്ടായാൽ കർശനമായിട്ടുള്ള നടപടി നേരിടേണ്ടതായിട്ട് വരും. വളരെ ആളുകൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയത്ത് ഇതുപോലുള്ള അബദ്ധജടിലമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ നിങ്ങൾ നാട്ടുകാർ ബഹിഷ്കരിക്കണം. പിന്നെ അതൊന്നും കേൾക്കരുത്. ഇവിടെ ഗവൺമെൻറ്റും ആരോഗ്യവകുപ്പും കേന്ദ്ര ആരോഗ്യവകുപ്പും എല്ലാം കൂടി നൽകുന്ന മുന്നറിയിപ്പുണ്ട്. ആ മുന്നറിയിപ്പും പിന്നെ അതുമായിട്ടുള്ള പട്ടി നടപടികളും എല്ലാവരും സ്വീകരിക്കണം. എല്ലാ സിസ്റ്റമും ആരോഗ്യ മേഖലയിലെ ആയുർവേദവും അലോപ്പതിയും എല്ലാം നമ്മൾ പിന്നെ ചെയ്യാനുള്ള അവരെല്ലാം വിളിച്ചു ചേർക്കുന്നുണ്ട്. അവരുടെ എല്ലാ സംഭാവന ഇതിനകത്ത് വേണം. പക്ഷേ പൊതുവായിട്ടുള്ള ഒരു ഗൈഡ് ലൈനും ഒരു പ്രവർത്തന രീതിയും ഈ അസുഖത്തെ സംബന്ധിച്ച് നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അതനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകാവുള്ളൂ എന്നുകൂടി പറയുന്നു. നമുക്ക് ഒരുമിച്ച് നിന്ന് ആളുകളുടെ മരണം കഴിയാവുന്നത്ര ഒഴിവാക്കുന്ന രീതിയിൽ പിന്നെ നമുക്കിതിനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. മീഡിയ ഇന്നലെയൊക്കെ കാണിച്ചിട്ടുള്ള സഹകരണത്തിന് ഞാൻ വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട്, ഭാവിയിലും നിങ്ങളുടെ സഹകരണം ഉണ്ടാകണം. നമുക്ക് ഒരുമിച്ച് നിന്ന് ഇതിനെ നേരിടാൻ സാധിക്കുമെന്ന് ഉറച്ച ആത്മവിശ്വാസത്തോടെ ജനങ്ങളോടുള്ള അഭ്യർത്ഥന അതാണ്. ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് അതുപോലെ നിങ്ങളും സഹകരിക്കുക എന്നുകൂടി സൂചിപ്പിക്കുന്നു. കൺഫേം ചെയ്ത ആള് ഇപ്പൊ സ്റ്റേബിൾ ആണ്. മറ്റേ സപ്പോർട്ട് സിസ്റ്റം ഒന്നും ഇപ്പൊ ഇല്ല. വെന്റിലേറ്ററോ അല്ലെങ്കിൽ മറ്റേ ഏതെങ്കിലും തരത്തിലുള്ള അങ്ങനെ സപ്പോർട്ട് ആവശ്യമില്ല. ഇന്നലെ അവിടുത്തെ ഡോക്ടർമാരെ ഞാൻ വിളിച്ചിരുന്നു. അവിടെ പിന്നെ ഡോക്ടർ ജോണും ഡോക്ടർ അനൂപ് വാര്യറും ഒക്കെയാണ് നേതൃത്വം കൊടുത്തുകൊണ്ട് ചെയ്യുന്നത്. അവർ വളരെ നല്ല കെയർ അവർ ചെയ്യുന്നുണ്ട്. സമർത്ഥരായിട്ടുള്ള ഡോക്ടർമാരാണ്. അപ്പോൾ സ്റ്റേബിൾ ആണ്. ഇടയ്ക്ക് ഒരു ചെറിയ പനി വന്ന് ഒരു അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഏതായാലും മെഡിസിൻ തുടരുന്നുണ്ട്. നമുക്കൊരു നല്ല റിസൾട്ട് പ്രതീക്ഷിക്കാമെന്നുള്ളത് തന്നെയാണ്. പക്ഷെ നമുക്കൊന്നും മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല. മാക്സിമം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ സ്വന്തം തന്നെ എല്ലാം പ്രതിരോധിക്കാനുള്ളൊരു കഴിവിപ്പോൾ ആ പേഷ്യൻറ്റിനുണ്ട്. അതുകൊണ്ടാണ് സ്റ്റേബിൾ ആണ് എന്ന് പറഞ്ഞത്. ഇല്ല, അതിനെ ഇനിയിപ്പോൾ ഒരു അന്വേഷണം നമ്മൾ നടത്തണം അത്രേ. കാരണം ഈ കുട്ടികൾ May 16 വരെ അവിടെ തൊടുപുഴയിൽ അല്ലേ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് തൃശ്ശൂർ ഒരു ഹോസ്റ്റലിൽ അവർ വന്ന് താമസിച്ചിട്ടുണ്ട്. ഈ കുട്ടിയുടെ വീട് പറവൂരാണ്, പിന്നെ എറണാകുളത്ത്. അപ്പോൾ ഇവിടങ്ങളെല്ലാം കേന്ദ്രമാക്കി ഇനിയിപ്പം സെൻട്രൽ ടീമും ഒക്കെ ഉണ്ട്. നമ്മുടെ വിദഗ്ധ സംഘങ്ങളുണ്ട്. ഇവരെ അത് അതിൻ്റെ ഭാഗത്ത് അതിൻ്റെ പറ്റും. നമ്മളെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായിട്ടുള്ളത് നമ്മുടെ മുന്നിൽ വന്ന പേഷ്യൻസിൻ്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ്. അതിനാവശ്യമായിട്ടുള്ള ചികിത്സ
മറ്റൊരാൾക്ക് കൂടി പകരാതിരിക്കാനുള്ള സംവിധാനം ഒരുക്കുക. അതിനാണ് ഫസ്റ്റ് പ്രിയോറിറ്റി. സെക്കൻഡാണ് മറ്റത് വരുന്നത്, ഉറവിടം കണ്ടെത്തുക, ബാക്കി കാര്യങ്ങളെല്ലാം അന്വേഷിക്കുക എന്നുള്ളത്. ആ രീതിയിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ആര് പറയുന്നത്? ഒരാൾ അതെ അതെ, ഇപ്പം നാല് പേർക്കാണ്. അതിൽ രണ്ടുപേര് നഴ്സുമാരാണ്, രണ്ടുപേര് ഈ കോണ്ടാക്ട് ട്രേസ് ചെയ്തതിൽ പെടുന്ന ആളുകളാണ്. ഇല്ല, ഒരാളെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റു മൂന്ന് പേരുടെ കാര്യത്തിൽ ഇന്ന് തീരുമാനമെടുക്കും. അതിനെ ഞങ്ങൾ ഇവിടെ മെഡിക്കൽ കോളേജിൽ അതിന് പ്രത്യേകിച്ചിട്ടുള്ള പനി ക്ലിനിക്ക് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ അവർ വന്നാൽ ഈ ഇതിൻ്റെ ഈ സംശയിപ്പിക്കപ്പെടുന്ന ആളുകൾ, ബാക്കി അല്ലാത്തത് ആശുപത്രികളിൽ പോയാൽ മതി. പനി വന്നവർ അവിടെയെല്ലാം നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അവിടെയെല്ലാം വരുന്ന പനി കേസുകളിൽ എനിത്തിങ് പെക്യുലിയർ തോന്നിയാൽ, ഒരു സംശയാസ്പദമായി തോന്നിയാലും കടയേക്കാം. ഇവിടെ ഇവിടുത്തെ മെഡിക്കൽ കോളേജിലെ അവിടെ ട്രയാജ് സിസ്റ്റം ഏർപ്പാടാക്കിയിട്ടുണ്ട്. പനി പരിശോധിക്കാനല്ലേ രാജൻ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വളരെ മൈൽഡായിട്ടുള്ള സാധാരണ പനിയേ ഉള്ളെങ്കിൽ മറ്റു സ്ഥലത്തേക്ക് അയച്ചിട്ട് അവർ പരിശോധിപ്പിക്കും. അല്ല, സംശയം തോന്നുന്ന കേസ് ട്രയൽ സിസ്റ്റത്തിലൂടെ സിവിയർ ആയിട്ടുള്ള അതാണെങ്കിൽ പരിശോധന നടത്താൻ പ്രവേശിപ്പിക്കുകയും അവിടെ അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും ആയിട്ടുണ്ട്. പരിശോധിച്ച് സംശയം തോന്നുന്നവരെ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് സ്വാബ് എടുത്ത് പരിശോധനയ്ക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. എവിടെയാ? എവിടെ വെച്ചായിട്ടില്ല, ഇപ്പോൾ ഒരാൾക്ക് മാത്രമേ സ്ഥിരീകരിച്ചിട്ടുള്ളൂ. ഇന്നാണ് അയക്കുക. അതിൽ ഞങ്ങൾ മൂന്ന് സ്ഥലത്തേക്ക് അയക്കാനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. രാജൻ പറഞ്ഞോളൂ. അതെ അതെ, ഈ സാമ്പിൾ എടുക്കുമ്പോൾ നമ്മൾ മൂന്ന് സാമ്പിൾ എടുക്കും. ബ്ലഡ് സാമ്പിൾ എടുക്കും, യൂറിൻ സാമ്പിൾ എടുക്കും, പിന്നെ ത്രോട്ട് സ്വാബ് എടുക്കും. ഈ മൂന്ന് സാമ്പിൾ നമ്മൾ മൂന്ന് സ്ഥലത്ത് അയക്കും. NIV അലപ്പുഴ, പിന്നെ മണിപ്പാൽ ലാബോറട്ടറി, പിന്നെ NIV പൂനെ. അത് ഒരേ സമയത്ത് ആ മൂന്ന് സ്ഥലത്ത് ഈ സാമ്പിൾ പോകും. പിന്നെ ഏതെങ്കിലും പേഷ്യൻ്റ് സീരിയസ് ആയിട്ട് നെക് റിജിഡിറ്റി, സെൻസോറിയം ഡിസ്റ്റർബൻസ്, ഇതെല്ലാം സെൻട്രൽ നെർവസ് സിസ്റ്റമിൻ്റെ സിംപ്റ്റംസ്, സൈൻസ് ആൻഡ് സിംപ്റ്റംസ് ഉള്ള കേസസ്, അത് എൻകെഫലൈറ്റിസ് ആണ്. ആ കേസസ് ഉണ്ടെങ്കിൽ നമ്മൾ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എടുക്കും. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എടുക്കുമ്പോൾ ആ സാമ്പിൾ നമ്മൾ രണ്ട് സ്ഥലത്ത് അയക്കും. മണിപ്പാൽ ലാബോറട്ടറിയിലും അയക്കും, പിന്നെ NIV പൂനെക്കും അയക്കും. NIV പൂനെ റിപ്പോർട്ടിൻ്റെ കൺഫർമേഷനിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ പ്രോട്ടോകോൾ അനുസരിച്ച് അതിൻ്റെ സംബന്ധിച്ചുള്ള ഈ പോസിറ്റിവിറ്റിൻ്റെ നമ്മൾ പ്രഖ്യാപനം മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യും. ഇതനുസരിച്ച് ഈ ടെസ്റ്റിംഗ് സംവിധാനം നമ്മൾ ചെയ്യും. സുഹൃത്താണ്, അത് അത്തരം കാര്യങ്ങളിരിക്കുന്നില്ല. കുടുംബാംഗങ്ങളിൽ ഒരാൾക്ക് മാത്രമേ ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുള്ളൂ. സുഹൃത്താണ് ഇപ്പം. അത്തരം കാര്യങ്ങൾക്ക് പ്രസക്തിയില്ല. അതായത് ക്ലോസ് കോണ്ടാക്ട് വന്നിട്ടുള്ള ഒരാൾ, മേ ബി ഹിസ് റിലേറ്റീവ് അല്ലെങ്കിൽ ഫ്രണ്ട്, എനിവൺ, അങ്ങനെയാവാം. ഇപ്പൊ കുടുംബാംഗങ്ങളല്ല, കുടുംബാംഗങ്ങൾക്ക് ആർക്കും വന്നിട്ടില്ല. അതെ 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 അതെ, രണ്ട് നഴ്സുമാർ. പിന്നെ അവരെ മറ്റെല്ലാം ഏതെല്ലാം കോൺടാക്ടിൽ വന്നു, ഞാൻ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് വന്നിട്ടുള്ള ആൾക്കാർ, ഇൻഡയറക്റ്റിൽ വന്നിട്ടുള്ള, അങ്ങനെ ഫസ്റ്റ് ടു ലെവൽ വരെ ഉള്ള എല്ലാ കോൺടാക്ട് ഇതുവരെ 86 ആണ്. മാഡം പറഞ്ഞ പോലെ അതിൽ നിന്നാണ് ഇദ്ദേഹത്തിന്റെ ഫാമിലിയാണ് ഏറ്റവും കൂടുതൽ കോൺടാക്ടിൽ ഉണ്ടായത്. സോ വി വിൽ ഹാവ് എ വെരി ഇന്റൻസീവ് സർവേലൻസ് വിത്ത് ദിസ് ഫാമിലി മെമ്പേഴ്സ്. അതിനു പുറമെ 16 ആൾക്കാർ ട്രെയിനിങ്ങിന് വേണ്ടി തൃശ്ശൂരിൽ പോയിരുന്നു. ആ 16 ആൾക്കാരും നമ്മൾ വളരെ ഇന്റൻസീവായിട്ട് സർവേലൻസിൽ കീപ് ചെയ്യും. അതാണ് ഫസ്റ്റ് ലെവൽ കോൺടാക്ട് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ. അതായത് അതെ, ഞാനൊരു കാര്യം വ്യക്തമായിട്ട് പറയാം. കോണ്ടാക്ട് ലിസ്റ്റ് കോണ്ടാക്ട് ലിസ്റ്റാണ്. ആ കോണ്ടാക്ട് നേരത്തെ ഇവർ ഒരുമിച്ച് താമസിക്കുമ്പോഴുള്ളതായാലും ഹോസ്പിറ്റലിൽ വന്നിട്ട് ഇവരെ പരിചരിക്കുന്നവരായാലും എവരി വൺ ഇൻക്ലൂഡഡ് ഇൻ ദി, എല്ലാവരും ഈ കോണ്ടാക്ട് ലിസ്റ്റിൽ ഉണ്ടാവും എന്നുള്ളതാണ്.
അതെ 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 എന്താ അവിടെ അവിടുത്തെ നഴ്സുമാരാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി പേഷ്യന്റിനെ പരിശോധിച്ചിട്ടുള്ള നഴ്സുമാർ അവർ നിരീക്ഷണത്തിലാണ് for abundant precaution 86 ke purme encephalitis inde cases nammal kandapidikkum ee idsp samvidhanam vali avade unknown reason ulla cases undengil aa case nammal kandapidikkum kaina moona aichelulla adin purme pinne randamathe subset undav chellapol encephalitis cases gonda marna petta aalkar undengil aa listum nammal kandapidikkum ഈ രണ്ട് കൂട്ടത്തിലുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ അവരുടെ കോൺടാക്ട് ട്രേസിംഗ് നമ്മൾ ചെയ്യും. പിന്നെ അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം ഉണ്ടെങ്കിൽ ആ എ ആർ ഡി എസിൻ്റെയും നമ്മൾ ഈ കേസസ് ഓഫ് അൺനോൺ ഒറിജിൻ അങ്ങനെയുള്ള സാധ്യത ഉണ്ടെങ്കിൽ ആ ലിസ്റ്റും നമ്മൾ നോക്കും. അതിൽ കൂടുതൽ ആയിരിക്കത്തില്ല, പക്ഷെ മൂയാക്കുട്ടെ ഗവൺമെൻറ് പ്രിക്കോഷൻ. പിന്നെ കോഴിക്കോടിൽ ജോസ് ആൻഡ് ടീം ആൻഡ് എവറിബഡി ചെയ്ത പോലെ കഴിഞ്ഞ കുറച്ച് കാലാവധിയുള്ള ഈ മൂന്നാഴ്ചയിലുള്ള ബർത്ത് ഡേറ്റ് രജിസ്ട്രേഷൻ, പ്രത്യേകിച്ച് ഡേറ്റ് രജിസ്ട്രേഷൻ നമ്മൾ നോക്കും. ആ ഡേറ്റ് രജിസ്ട്രേഷൻ നോക്കിയിട്ട് എന്ത് കൊണ്ട് കാരണത്താൽ അതെല്ലാം മരണപ്പെട്ടു പോയി അതങ്ങനെ ബാക്ക് ട്രാക്ക് ചെയ്തിട്ട് ഏതെങ്കിലും അസുഖം കൊണ്ട് അതിൽ സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ അതും നമ്മൾ നോക്കും. സോ വാട്ട് സർവൈലൻസ് മെക്കാനിസം ഇൻ ഫാക്ട് ഈസ് ബേസിക്കലി ടു ഫൈൻഡ് ഔട്ട് വെദർ ദേർ ആർ യു നോ എനി സച്ച് അൺനോട്ടീസ്ഡ് കേസസ്. And we will take abundant precaution in this way in which step by step we will have a very intensive surveillance mechanism. മരുന്നുകള് ഓ അതെപ്പോ നമ്മളിപ്പോ ഓരോന്നിനും കൺട്രോൾ റൂം ഓപ്പൺ ചെയ്തു. മാത്രമല്ല ഓരോന്നിനും ഓരോ ഓഫീസർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതിൽ മെഡിസിൻ എത്തിക്കാനുള്ളവര്, ഈ സർവൈലൻസ് അത് പരിശോധിക്കാനുള്ളവര്, കോൺടാക്ട് ട്രേസ് ചെയ്യാൻ, അതിൻ്റെ എല്ലാം അവരുടെ ബന്ധപ്പെട്ട ഓഫീസർമാർ, അതിൻ്റെ ടീമും ഉണ്ട്. അതാണ് കൺട്രോൾ റൂമിൻ്റെ പ്രവർത്തന രീതി. ആ കൂട്ടത്തിൽ ഈ മരുന്ന് മറ്റ് അത്യാവശ്യ സാധനങ്ങളൊക്കെ എത്തിക്കാനുള്ള ചുമതല കെ എം എസ് സി എല്ലിൻ്റെ എം ഡി ആയിട്ടുള്ള ദിലീപ്, ഡോക്ടർ ദിലീപിനാണ്. ദിലീപ് അത് ശ്രമിച്ചു വരികയാണ്. ഇപ്പോൾ അത്യാവശ്യമായിട്ടുള്ളതെല്ലാം ഹോസ്പിറ്റലിൽ സപ്ലൈ ചെയ്തിട്ടുണ്ട്. മെഡിസിൻ മാത്രമല്ല ഈ പ്രൊട്ടക്ഷൻ ആവശ്യമായിട്ടുള്ള മറ്റ് എക്യുപ്മെൻറ്റ്സ് അതൊക്കെ ഇനി ആവശ്യമാണെന്ന് വരുന്ന പക്ഷം അത് പർച്ചേസ് ചെയ്യാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനൊന്നും യാതൊരു അമാന്തം ഉണ്ടാവില്ല. ആവശ്യമായ അതെല്ലാം പർച്ചേസ് ചെയ്യും, എത്തിക്കുകയും ചെയ്യും. കേന്ദ്ര ഗവൺമെന്റ് വിളിച്ചിരുന്നു. ഇപ്പൊ നമ്മൾ ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ടീം ഇവിടെ വന്നിട്ട് ഇന്ന് ഇവിടെ എത്തുമെന്നാണ് പറഞ്ഞത്. പിന്നെ അതുപോലെ ഐ സി എം ആറിൽ നിന്നും, നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും, എൻ ഐ യിൽ നിന്നും ഒക്കെയുള്ള സപ്പോർട്ട് അവർ നമുക്ക് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡീപ് വന്നിട്ടുണ്ട്, ഡയറക്ടർ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ സയൻസ്, എയിംസിൻ്റെ ഡയറക്ടർ ഉണ്ട്, നിംഹാൻസ് ബാംഗ്ലൂർ അല്ലേ. അത് വന്നിട്ടുള്ള ഡോക്ടർ ആനിമേഷ് റേ അല്ലേ, അസോസിയേറ്റ് പ്രൊഫസർ ഇൻ്റേണൽ മെഡിസിൻ എയിംസ് തുടങ്ങിയിട്ടുള്ള ഒരു ആറംഗ ടീം ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ അവർ അതെ, അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള മെഡിസിൻ ഹ്യൂമൻ മോണോക്ലോണൽ ആൻറ്റിബോഡി, അത് ഉപയോഗിക്കണമെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ വേണം നമുക്ക്. അതാണ് ഇന്ന് രാവിലെ കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി ഹർഷവർദ്ധൻ ജി വിളിച്ചിട്ട് അത് ഉപയോഗിക്കാനുള്ള പെർമിഷൻ തരാമെന്ന് പറയുകയും അത് എൻ ഐ വിയിൽ നിന്ന് നമുക്കിങ്ങോട്ട് കൊടുത്തേക്കാമെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അത്രയും സപ്പോർട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് അവർ എല്ലാ ദിവസവും അദ്ദേഹം ഈ കാര്യങ്ങൾ അന്വേഷിക്കാൻ തന്നെ പേഴ്സണലായിട്ട് തന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സെക്രട്ടറി ആയിട്ട് ബന്ധപ്പെടുന്നുണ്ട്. പ്രീതി സുധൻ രാജനെ ആയിട്ട് നല്ല കോണ്ടാക്ട് അന്ന് മുതലുണ്ട്. അപ്പോൾ നല്ല സപ്പോർട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അങ്ങോട്ട് അറിയിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമാകുന്ന പക്ഷം കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെടാം. യെസ് അതെ 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 പറഞ്ഞോളൂ. ഐ സി എം ആറിന്റെ ഡയറക്ടർ ജനറൽ ഡോക്ടർ ഭാർഗവ and also Dr. Ganga Khedkar, both of them are in constant touch with me and they are giving us all the technical assistance. കേന്ദ്ര ആരോഗ്യ വകുപ്പുമായിട്ട് ബന്ധം സ്ഥാപിക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. അതനുസരിച്ചാണ് പിന്നെ നമ്മുടെ ആവശ്യകതകൾ ഉണ്ടെങ്കിൽ അവരെ അറിയിക്കാനും, അതുപോലെ തന്നെ വകുപ്പ്, കേന്ദ്ര ആരോഗ്യ വകുപ്പ് നമ്മളെ ബന്ധപ്പെടുക. അത് നല്ലൊരു ലിങ്ക്. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഒരു സഹായം ഉണ്ടായിരുന്നു, അത് നമ്മൾ ഇത്തവണയും തുടരുകയാണ്. ഇവിടുത്തെ കൺട്രോൾ റൂമുമായി ബന്ധപ്പെട്ടിട്ടാണ് എല്ലാവരും പ്രവർത്തിക്കുക. കേന്ദ്ര സംഘമായാലും
ഇവിടെയുള്ളവരായാലും, കാരണം ഇതിന് ഒരു കൺട്രോൾ ഉണ്ടാവണം എന്നുള്ളതാണ്. അത് കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ കലക്ടറുടെ നേതൃത്വത്തിലുള്ള കൺട്രോൾ റൂം ചെയ്യുക. പ്രിൻസിപ്പൽ സെക്രട്ടറി പിന്നെ അതിനുള്ള നേതൃത്വം കൊടുക്കും. ഞാനും ഇവിടെ ഈ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉണ്ട് എന്നുള്ളതാണ്. ഒരു നല്ല കോർഡിനേഷൻ ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. ഇനി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ. അതായിരുന്നു കഴിഞ്ഞ തവണത്തെ അനുഭവം. ആ മേയർ, സോ മെനി നല്ലത്. മേയർ നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി യോജിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം പുതിയ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് നമുക്ക് അതനുസരിച്ച് തീരുമാനം എടുക്കേണ്ടതായിട്ട് വരും. മുൻകൂട്ടി നമുക്ക് എല്ലാം പറയാൻ സാധിക്കില്ല. ഇപ്പോൾ കഴിഞ്ഞ തവണ ഡെത്ത് ഉണ്ടായ സമയത്ത് ഞങ്ങൾ പെട്ടെന്ന് അമ്പരന്ന് പോയിരുന്നു. അപ്പോൾ അത് കൈകാര്യം ചെയ്തിട്ടുള്ള ഡോക്ടർ ഗോപകുമാർ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ അത് പഠിപ്പിച്ച് വെക്കുക, എല്ലാം പഠിപ്പിച്ച് ഡെത്ത് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. നമ്മളങ്ങനെ ആഗ്രഹിക്കുന്നു, അതിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യുന്നു ഇല്ലാതിരിക്കാൻ വേണ്ടി. നമുക്കൊന്നും പ്രെഡിക്ട് ചെയ്യാൻ കഴിയുന്നതല്ല. പക്ഷേ എന്ത് സംഭവിച്ചാലും അപ്പോൾ ആലോചിക്കുന്നതിന് പകരം നമ്മളൊന്ന് കരുതിയിരിക്കണം. ഓരോ പ്രശ്നങ്ങളും വരുമ്പോൾ ഇടപെടാൻ, ജോസൊക്കെ കഴിഞ്ഞ തവണ അങ്ങനെയാണ് ഇവിടെ ഇടപെട്ടത്. സഫീർ നേരത്തെ തന്നെ അതിനുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തിയിട്ടുണ്ട് കലക്ടർ. അപ്പോൾ അങ്ങനെയാണ്, നമ്മളെല്ലാം മുൻകൂട്ടി ഇങ്ങനെ ധരിച്ച് വെക്കുകയാണ്. ഓരോ സമയവും വരുന്ന പ്രശ്നങ്ങൾ അപ്പോൾ പരിശോധിച്ച് ഇടപെടുകയും ചെയ്യും എന്നുള്ളതാണ്. അവിടെ ഒരു ഹോസ്റ്റലിലാണ്, അതൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. കെൽട്രോണിന്റെ ഒരു അതിന്റെ അടുത്ത് ആ സർക്കിൾ എന്താ പറയുന്നതിന് അവിടെ ഒരു ബിൽഡിങ്ങിലാണ് തൃശ്ശൂർ. ഒരു അവരെല്ലാം കൂടി ഒരു ഒരു റൂം എടുത്തിട്ട് അവിടെ താമസിക്കുകയായിരുന്നു. അല്ല, ഞാനത് ആദ്യം പറഞ്ഞു, ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്. അതായത് ഒരാളെ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, മറ്റുള്ളവരെ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആലോചന നടത്തുകയാണ്. അവിടെ വരും, അവിടെ വന്നാലാണ് സ്വാബ് എടുത്തിട്ട് അഡ്മിറ്റ് ചെയ്ത ആളിൻ്റെ പിന്നെ സ്വാബ് അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും എടുത്ത് അയക്കാൻ ഇപ്പോൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതിപ്പോൾ പോകും. അതിനൊരു ഒരു രീതിയൊക്കെ ഉണ്ട്, അതനുസരിച്ചിട്ടാണ്. അതെ, ബാക്കിയുള്ളവരെ ഹോം ക്വാറന്റൈൻ എന്ന് പറയും. അങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ അഡ്മിറ്റ് ചെയ്യാത്ത ആളുകളെ അതത് സ്ഥലത്ത് വീടുകളിൽ അവർ വെളിയിലധികം പോകാതിരിക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ട് അവിടെ നിരീക്ഷിക്കുകയാണ്. ഹോം ക്വാറന്റൈനിൽ വെക്കുക എന്നാണ് സാധാരണ പറയുക. അപ്പോൾ അവിടെ പിന്നെ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നിരീക്ഷിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ഏത് തരത്തിലുള്ള ചികിത്സാ സൗകര്യങ്ങളും ഒക്കെ ഏർപ്പാടാക്കി കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ ചെയ്യുന്നത്. അല്ല, അത് ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് നമ്മൾ നേരത്തെ നിശ്ചയിച്ച ഒരു ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട്. യഥാർത്ഥത്തിൽ അതിൽ 4 മുതൽ 14 ദിവസം വരെയാണ് ഇതിൻ്റെ ഒരു പീരീഡ്. അപ്പോൾ ആ 14 പകരം അതിൻ്റെ 2 ഡേയ്സ് ആണ് സാധാരണ നിർദ്ദേശിക്കുന്നത് അന്താരാഷ്ട്ര സംഘങ്ങൾ. നമ്മൾ അതിൽ നിന്നും കൂടി ഒരു 14 ദിവസം കൂടി എടുത്തിട്ടാണ് കഴിഞ്ഞ ദിവസം ഇത് നിരവധി തവണ ടെസ്റ്റ് ചെയ്തിട്ട് ഇനി വരില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയുള്ളത്. അത്തരം കാര്യങ്ങൾ ആലോചിച്ച് വരികയാണ് നമ്മൾ. അതിപ്പം ഇരുന്നിട്ട് ആലോചിച്ച് ക്വാറന്റൈൻ ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡിൻ്റെ കാലാവധിയൊക്കെ വിദഗ്ധർ കേന്ദ്ര സംഘവും കൂടി വരുന്നുണ്ട്. അവരോടും കൂടി ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചിട്ട് അതിനനുസരിച്ചിട്ടാണ് നടപടിയെടുക്കുക. അങ്ങനെ ഞാൻ പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ തവണ പിന്നെ നിപ്പ വന്നപ്പോൾ തന്നെ അവസാനം നമ്മളത് നിപ്പ ഒഴിവായി എന്ന് ഡിക്ലെയർ ചെയ്യുമ്പം മാധ്യമങ്ങൾ ചോദിച്ചത് ഇനി ഉണ്ടാവുമോ എന്നാണ്. ഇല്ലെന്ന് പറയാൻ നമുക്ക് പറ്റില്ല, പക്ഷേ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഇനി വന്നാൽ തന്നെ ഭയക്കേണ്ടതില്ല, നമ്മുടെ അനുഭവമുണ്ട്, നമ്മളെല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. എന്താ അത്? ഞാൻ ആദ്യം തന്നെ ഉത്തരം പറഞ്ഞു, ആ കണ്ടുപിടുത്തം ഇനിയുള്ള അന്വേഷണത്തിലാണ് വരിക. കോഴിക്കോട് തന്നെ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ സസ്പെക്ട് ചെയ്തു അവിടെ വവ്വാലുണ്ടായിരുന്നു, അതായിരിക്കാം, ആ കിണറ്റിൽ വവ്വാലുണ്ടായിരുന്നു. പക്ഷേ കിണറ്റിലെ വവ്വാലിനെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ അത് ഫ്രൂട്ട് ഈറ്റിംഗ് വവ്വാലല്ല. അപ്പോൾ പിന്നെ ഇവിടെ നിന്നാണ്, അപ്പോൾ കേന്ദ്ര സംഘവും വെറ്റിനറി വിഭാഗവും ഒക്കെ വന്നു വവ്വാലിനെയൊക്കെ പിടിച്ചു. ആദ്യം പിടിച്ച ചിലതിലില്ല, പിന്നെ പിടിച്ചതിൽ കണ്ടു. അപ്പോൾ ആ മേഖലയിൽ നിന്ന് എവിടെ നിന്നെങ്കിലും പേഷ്യൻ്റ് പറയുമ്പോഴല്ലേ നമ്മളറിയൂ. അതിൽ ആദ്യത്തെ പേഷ്യൻ്റ് ഡെത്തായി പോയിരുന്നു. ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള പേഷ്യൻ്റ് സ്റ്റേബിൾ ആകുമ്പോൾ അയാളോട് എന്തെങ്കിലും ഇങ്ങനെ ഉണ്ട്. ഇപ്പോൾ അയാൾ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് അസ്വസ്ഥനാക്കാൻ പറ്റില്ല, കാരണം ഇവരുടെ മെൻ്റൽ സ്റ്റെബിലിറ്റി ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ അത്തരത്തിലുള്ള അന്വേഷണമല്ല, ഈ കേന്ദ്ര സംഘാടകം വന്നിട്ട് അന്വേഷിക്കും, എന്നിട്ട് കണ്ടുപിടിക്കും. അതാണ് അതിൽ പ്രസക്തിയിലൂടെ അത് ആസ് ഏർലി ആസ് പോസിബിൾ. അത് യെസ്, അതെ, അവർ എൻ ഐ വിയുടെ ടീമുമായിട്ടും കൂടി ബന്ധപ്പെട്ടിട്ട് അവരെ കൊണ്ടുവരുന്നതാണ് ആസ് ഏർലി ആസ് പോസിബിൾ.
അതൊക്കെ ഇതിനകത്തുള്ള ആളുകൾ, ഞാൻ നമുക്ക് ഇത്രയാണ് പറയാൻ സാധിക്കുക, അത് പ്രയോഗിക്കുമെന്നുള്ളത്. ആ വിദഗ്ധ സംഘമാണ് ഏത് മണിക്കൂറിലാണ് കൊടുക്കേണ്ടത്, രാവിലെയാണോ കൊടുക്കേണ്ടത്, വൈകുന്നേരമാണോ കൊടുക്കേണ്ടത്, അതൊന്നും ഇപ്പം നമുക്ക് അങ്ങനെ എക്സ്പോസ് ചെയ്യേണ്ട ഒരു കാര്യമല്ല, നമ്മൾ പറയേണ്ട ഒരു കാര്യമല്ല. അത് ആർക്ക് പോകുന്നു? ആ വിദഗ്ധ സംഘത്തിന് പോകുന്നു. നമ്മൾ ജനങ്ങൾ അറിയേണ്ടുന്ന മുൻകരുതലുകളും നമ്മൾ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളുമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം. മറ്റത് ആ വിദഗ്ധ സംഘം അത്രയും നമ്മൾ പറയണം ഇത് ഉപയോഗിക്കുമെന്നുള്ളത്. കാരണം ഉപയോഗിക്കാൻ ഒരു പെർമിഷൻ ആവശ്യമായിരുന്നു, ആ പെർമിഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നു. ദെൻ അത് ഇപ്പൊ കൊടുക്കണോ അല്ല നാളെയാണോ കൊടുക്കേണ്ടത്, അത് മന്ത്രിക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല, സെക്രട്ടറിക്കും ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഗോസ് ടു ആ എക്സ്പെർട്ടീസിനാണ്. അതെ, ഫാമിലിയുടെ കൺസെന്റ് വേണം. അതിനകത്ത് നടപടിക്രമങ്ങളുണ്ട്, പിന്നെ ആ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. പക്ഷെ ചെയ്യാനുള്ള പെർമിഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്, വിത്ത് ദി കൺസെന്റ് ഓഫ് ദ ഫാമിലിയുടെ കൺസെന്റ് കൂടി എടുത്തുകൊണ്ട് നമുക്ക് ആ കാര്യങ്ങൾ പ്രയോഗിക്കാൻ ഇപ്പൊ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളെല്ലാം ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കുന്നവർ, ഇത് ഈ നിപ്പയ്ക്ക് പ്രത്യേകിച്ചൊരു ട്രീറ്റ്മെന്റ് കണ്ടുപിടിച്ചിട്ടില്ല. ഈ ഹ്യൂമൻ മോണോക്ലോണൽ ആന്റിബോഡി അതും 13 പേരിൽ പ്രയോഗിച്ചു, ഗുണം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ലോകവ്യാപകമായിട്ട് ചികിത്സാരീതിയായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞതല്ല അത്. അതുകൊണ്ടാണ് ICMR പെർമിഷനോടും പ്രോട്ടോകോളും കൂടിയ നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ടുവന്നിട്ട്, അത് കടയിൽ നിന്നല്ല ബന്ധപ്പെട്ടെടുക്കുന്ന ഈ മെഡിസിൻ വാങ്ങിക്കൊണ്ടുവന്നിട്ട് പ്രയോഗിക്കുമായിരുന്നു. റിബാവറിൻ ടാബ്ലറ്റ് ഉപയോഗിക്കുന്നുണ്ട്, അത് പൂർണ്ണമായി ഫലപ്രദമാണെന്ന് തെളിയിച്ചു കഴിഞ്ഞതല്ല. ചില സിംറ്റംസിനുള്ള, ഇപ്പോൾ പനിക്കുള്ളത്, തൊണ്ടവേദനയ്ക്കുള്ളത്, ഇതെല്ലാം ഡോക്ടർമാർ പ്രയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ റിബാവറിൻ അല്പം ഫലപ്രദമാണ് എന്ന് കണ്ടതുകൊണ്ട് അത് നമ്മൾ ട്രൈ ചെയ്തു. അത് എല്ലാവരുടെയും പ്രയോഗിച്ചിട്ടുള്ള ടാബ്ലറ്റാണ്. അതുകൊണ്ട് അത് നിപ്പയുടെ ഔഷധമാണ്. നിപ്പ വന്നാൽ ഈ ഗുളിക കഴിച്ചാൽ മാറും, അല്ലെങ്കിൽ ടാബ്ലറ്റോ ക്യാപ്സ്യൂളോ കഴിച്ചാൽ മാറുമെന്ന് പറയാറായിട്ടില്ല. അത് എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന ടാബ്ലറ്റ് എന്താ വാങ്ങാത്തത്, ഇന്നതെന്താ കൊടുക്കാത്തത് എന്ന് നിങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾക്ക് മറുപടി ഉണ്ടാവില്ല, കേട്ടില്ലേ? നമ്മളിപ്പോൾ കിട്ടാവുന്നതിൽ വെച്ച് പ്രയോഗിക്കാൻ കഴിയുന്നതെല്ലാം അത് നമ്മൾ വാങ്ങിക്കൊണ്ടുവരുന്നു, അത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് അവരെ വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇവരെ ഓരോ ഗ്രൂപ്പായിട്ട് ഓരോ വിഭാഗത്തെ RRT എപ്പോഴാണ്? 3 മണിക്ക്, ഇന്ന് 10 മണിക്ക്. അതിൽ അവർ വെറ്റിനറി വിഭാഗം വന്നിട്ടുണ്ടല്ലോ, അവർ RRT അവർ കൂടി ഉൾപ്പെട്ടതാണ്. എങ്ങനെ? ഓ അതെ അതെ, അവർ ഇന്നലെ കുറെ പേര് വന്നു രാത്രി കൊണ്ട്. ഇന്ന് അവർ വന്നിട്ട് ട്രെയിനിങ് ഒക്കെ തുടങ്ങി. സെൻട്രൽ ടീം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ അവർ കേൾക്കുന്നില്ലേ പറയുന്ന? 6 പേര് ഇപ്പൊ വന്നു, ആവശ്യമാണെങ്കിൽ പിന്നെയാണ്. അതെ, ഞാൻ ഇതെല്ലാം പറഞ്ഞില്ലേ കുട്ടി നേരത്തെ പറയുമ്പം. കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് പിന്നെ ഐസൊലേഷൻ വാർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇപ്പൊ അവിടെയാണ് നമ്മൾ ഇനി വരുന്നത് അഡ്മിറ്റ് ചെയ്യുന്നത്. ഒക്കെ നടക്കുകയാണ്. അതായത് സ്ഥലത്തെ DMO ചുമതല കൊടുത്തിട്ടുണ്ട്. ഇവർ പോയ മേഖല ആകെ ട്രേസ് ചെയ്യുകയാണ്. ഈ കൺട്രോൾ റൂമിനെ അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതായത് ജില്ലയിലെ DMO മറ്റു ബന്ധങ്ങൾ. ഇപ്പൊ ഡോക്ടർ രാജൻ പറഞ്ഞതുപോലെ ഇത് മാത്രമല്ല, ഇവർ പോയത് മാത്രമല്ല ട്രേസ് ചെയ്യുക, നമ്മൾ പഴുതടച്ചിട്ടുള്ള ഒരു നടപടിക്രമമാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുക. ഇപ്പോൾ ഇതിനു മുമ്പ് മരിച്ചു പോയിട്ടുള്ളതിൻ്റെ കണക്കെടുക്കുക. നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കപ്പെടാതെ ആരെങ്കിലും പിന്നെ മരണപ്പെട്ടു പോയിട്ടുണ്ടോ, എവിടെയെങ്കിലും ഗവൺമെൻറ്റോ പ്രൈവറ്റോ എവിടെയായാലും അങ്ങനെയുണ്ടെങ്കിൽ ഈ ലക്ഷണങ്ങളോടുകൂടി എല്ലാ എൻസെഫലൈറ്റിസ് എല്ലാം നിപ്പയാണെന്ന് കരുതണ്ട. ഛർദിൽ വന്നിട്ട് മരിച്ചതെല്ലാം നിപ്പയാണെന്ന് പറയാൻ പറ്റില്ല. ഈ പൊതു വൈറൽ ഫീവറിനെല്ലാം ഏകദേശം പൊതു ലക്ഷണങ്ങളാണ്.